Hi friends, welcome to Kismis Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തായുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. മട്ടൻ ചുക്ക തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർക്കാം, 2 ടീസ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം കറുവപ്പട്ടയും, 3 ഗ്രാമ്പും, 2 ഉണക്കമുളക്. ഇനി ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കിനി 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മസാലയൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. മട്ടൺ മാരിനേറ്റ് ആവാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്കിനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പൊടിച്ചു വച്ചിരിക്കുന്ന മസാലയിൽ നിന്നും 1 ടീസ്പൂൺ. എന്നിട്ട് ഈ പൊടികൾ എണ്ണയിലൊന്നും മുരിഞ്ഞ ശേഷം മാത്രം നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് 6 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം മട്ടണൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ചുക്ക തയ്യാറാക്കുന്നതിനായിട്ട് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം, അല്പം മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർക്കരുത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് മട്ടൻ ചുക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചെറിയ ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ മട്ടണിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതൊരു 5 മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. മട്ടൺ ചുക്ക ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ചുക്ക റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thank you.